മൈതാനത്തേക്ക് ചുവട് വെക്കുമ്പോൾ അയാൾക്കൊരു യോദ്ധാവിന്റെ മുഖമാണ്. മൈതാനം അയാൾക്ക് യുദ്ധഭൂമിയും പോരാട്ടം വിജയത്തിനു വേണ്ടി മാത്രമാണ്. അതിനായി ആവശ്യമുള്ളതെല്ലാം ചെയ്യും. അതിത്തിരി കടന്നുപോയെന്ന് കാണുന്നവർക്ക് തോന്നിയേക്കാം, പക്ഷേ ശൈലി മാറ്റാൻ തയ്യാറല്ല. പോർച്ചുഗലും പോട്ടോയും റയലും ഒക്കെ പല ജയങ്ങളും ആസ്വദിച്ചത് അയാളുടെ ത്യാഗത്തിന്റെ ചുവട് പറ്റിയായിരുന്നു. കെപ്ലർ ലാവരൻ ഡെലിമ ഫെരേര എന്ന പെപ്പെ. യൂറോകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ട് പോർച്ചുഗൽ പുറത്തായ നിമിഷം ക്രിസ്റ്റ്യാനോയുടെ തോളിലേക്ക് തലകൾ ചായ്ച്ച് വിങ്ങി പൊട്ടുകയായിരുന്നു പെപ്പെ. ക്യാമറ കണ്ണുകൾക്ക് മുഖം കൊടുത്തില്ല. പ്രായത്തെ കാഴ്ചക്കാരനാക്കി ടൂർണമെന്റിലുടനീളം പുറത്തെടുത്ത അസാധാരണമായ പ്രകടനങ്ങൾ അർത്ഥമില്ലാതായിപ്പോയതിന്റെ വേദന അയാളിലുണ്ടായിരുന്നു. കാരണം ഫുട്ബോൾ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ബ്രസീലിലെ മാസിയോയിൽ ജനിച്ച പെപ്പെ പലതിനോട് പടവെട്ടിയാണ് ലോക ഫുട്ബോളിന്റെ മുൻനിരയിലേക്ക് എത്തിയത്. പെപ്പയെ ഒരു ശാസ്ത്രജ്ഞനാക്കാനായിരുന്നു പിതാവ് ഫെരേരയുടെ ആഗ്രഹം. പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. പേരിലെ കെപ്ലർ വന്നത് ജർമ്മൻ ആസ്ട്രോണമർ ജോനാസ് കെപ്ലറിൽ നിന്ന്, ലാവരൻ ഫ്രഞ്ച് ഫിസീഷ്യനായ ചാൾസ് ലൂയിസ് അൽഫോൻസ് ലാവരനിൽ നിന്നും. ഫെരേരയുടെ ആഗ്രഹമായിരുന്നില്ല സാക്ഷാത്കരിക്കപ്പെട്ടത്. മകൻ ലാബിലേക്ക് പോകുന്നത് സ്വപ്നം കണ്ടെങ്കിൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ബ്രസീലിലെ കളിമൈതാനങ്ങളിൽ അവനും കാഴ്ചക്കാരുണ്ടായി. യൂറോപ്പിലേക്കുള്ള ചുവടുമാറ്റവും യാദൃശ്ചികമായിട്ടായിരുന്നു. ഒരു സ്ട്രൈക്കറെ തേടി പോർച്ചുഗൽ ക്ലബ് മെരിറ്റിമോ പെപ്പെ ഭാഗമായ കൊറിന്തിയാസിന്റെ പരിശീലനം കാണാനെത്തി. മെരിറ്റിമോ നോട്ടമിട്ട സ്ട്രൈക്കറെ മാർക്ക് ചെയ്യാനുള്ള നിയോഗം പെപ്പെയ്ക്കായിരുന്നു. ക്ലബിന്റെ മുന്നോട്ട് പോക്കിന് ആ ട്രാൻസ്ഫർ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറിന്തിയാൻസിന്റെ പ്രസിഡന്റ് പെപ്പെയോട് ക്ഷമ കാണിക്കണമെന്ന ഉപദേശവും നൽകി. പക്ഷേ തങ്ങൾ തേടിയെത്തിയ സ്ട്രൈക്കറിന്റെ കാലുകളിൽ നിന്ന് അനായാസം പന്ത് തട്ടിയെടുക്കുന്ന പെപ്പെയുടെ വൈഭവത്തിൽ മരിറ്റിമയുടെ പ്രസിഡന്റും പരിശീലകനും അത്ഭുതപ്പെട്ടു. അനുസരണ കാണിക്കാത്തതിന് പഴികേൽക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച പെപ്പയെ തേടിയെത്തിയത് യൂറോപ്പിലേക്ക് പോരുമോ എന്ന ചോദ്യമായിരുന്നു. പോർച്ചുഗലിൽ കാലുകുത്തുമ്പോൾ 5 യൂറോ മാത്രമായിരുന്നു പെപ്പയുടെ പോക്കറ്റിലുണ്ടായിരുന്നത്. ഭക്ഷണത്തിനും അമ്മയെ വിളിക്കാനും, പിന്നീട് മാരിറ്റിമോയിൽ 3 മാസം, ശേഷം പോട്ടോയിലേക്ക്. അവിടെയാണ് പെപ്പെ എന്ന പ്രതിരോധ താരത്തിന്റെ വളർച്ചയുടെ തുടക്കം. സമ്മർദ്ദം മാത്രമല്ല ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. സെന്റർ ബാക്കായുള്ള പോട്ടോ കാലം പോലെയായിരുന്നില്ല സ്പെയിനിൽ. ലാലിഗ സെന്റർ ബാക്കുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന കാലത്താണ് റയലിലേക്ക് പെപ്പെ എത്തുന്നത്. പാക്കോ പാവോൺ, റൌൾ ബ്രാവോ, വാൾട്ടർ സാമുവൽ, ജോനാഥൻ വുഡ്ഗേറ്റ് എന്നിവർ പരാജയപ്പെട്ടിടത്തായിരുന്നു പെപ്പയ്ക്ക് ഉയരേണ്ടിയിരുന്നത്. സ്പെയിനിലെ ആദ്യ 30 മിനിറ്റിൽ തന്നെ പെപ്പയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി. 1-on-1 സാഹചര്യങ്ങളിൽ സഹായത്തിന് പോലും ഓടിയെത്താൻ ആരുമുണ്ടായില്ല. പെപ്പയ്ക്ക് നൽകിയ 30 മില്യൺ യൂറോ പോലും ചോദ്യം ചെയ്യപ്പെട്ടു. പെപ്പെ സാവധാനം ടീമിലേക്ക് ഇഴകിച്ചേരുന്നതായിരുന്നു പിന്നീട് കണ്ടത്. മാഡ്രിഡിന്റെ പ്രതിരോധ വീഴ്ചകൾ കുറഞ്ഞു തുടങ്ങി. പെപ്പയെ ആദ്യമായി സ്പെയിൻ അംഗീകരിക്കുന്നത് ക്യാമ്പ് നൗവിൽ നടന്ന എൽ ക്ലാസിക്കോയിലാണ്. അന്ന് റയൽ 1 ഗോളിന് ബാഴ്സയെ കീഴടക്കി. റൊണാൾഡീഞ്ഞോയെ ഒറ്റയ്ക്ക് പിടിച്ചു കെട്ടിയ പെപ്പെയായിരുന്നു റയലിനന്ന് ജയം സമ്മാനിച്ചത്. ഈ മത്സരത്തോടെ പെപ്പെയായി റയൽ പ്രതിരോധത്തിന്റെ നായകൻ. ഒപ്പം സെർജിയോ റാമോസും ചേർന്നു. പിന്നീട് കസിയസിന് മുന്നിൽ പ്രതിരോധ കോട്ട തീർത്തു പെപ്പെയും റാമോസും. ശരീരവും മനസ്സും മുഴുവനായും അർപ്പിച്ചായിരുന്നു പ്രതിരോധം. ചാവേറാകാനും തയ്യാർ. അത്തരം നീക്കങ്ങളിൽ പലപ്പോഴും പെപ്പയ്ക്ക് കളത്തിന് പുറത്തു പോകേണ്ടി വന്നു. മെസ്സിയുടെ കയ്യിൽ ചവിട്ടിയതും സഹതാരം ആർബിയോളയെ തള്ളിയതും ഗെറ്റാഫെ താരം കാസ്കൊരോയെ തൊഴിച്ചതുമെല്ലാം പെപ്പയെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി. കാസ്കൊരോയെ തൊഴിച്ചതിന് കോപം നിയന്ത്രിക്കുന്നതിനുള്ള കൗൺസിലിംഗിന് വിധേയനാകേണ്ടി വന്നു പെപ്പയ്ക്ക്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട താരമെന്ന് ആരാധകർ പെപ്പയെ വിളിച്ചു. പക്ഷേ അയാൾ കളത്തിൽ നൽകുന്ന ഇമ്പാക്ട് പകരം വെക്കാനാകുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് കളത്തിലെ പെരുമാറ്റത്തിൽ പെപ്പയെ കൈവിടാൻ ആരും തയ്യാറായില്ല. അയാളിലൂടെ പല വിജയങ്ങളും മാഡ്രിഡും പോർട്ടോയും പോർച്ചുഗലും പിന്നീട് നേടി. ഞാനൊരു ചലഞ്ചിനായി തയ്യാറെടുക്കുമ്പോൾ എതിരാളികളെ കാത്തു നിൽക്കാറില്ല. എന്റെ ലക്ഷ്യം പന്ത് നേടുക എന്നതും മാത്രമാണ്. ആ ശ്രമത്തിൽ എതിരാളി ഞാനുമായി കൂട്ടിയിടിച്ചാൽ അതെന്റെ പ്രശ്നമല്ല. ഞാൻ അദൃശ്യനായ വ്യക്തിയൊന്നുമല്ല. ഞാൻ എന്തു വില കൊടുത്തും പന്ത് നേടും. പിന്നീട് സംഭവിക്കുന്നതൊന്നും ഒഴിവാക്കാനാകുന്നതല്ല. പെപ്പയുടെ വാക്കുകളാണിത്. ഫ്രാൻസിനെതിരെ 90th മിനിറ്റിൽ 26-കാരനായ മാർക്കസ് തുറാമിനൊപ്പമോടി പന്ത് ക്ലിയർ ചെയ്ത ശേഷം ആക്രോശിക്കുന്ന പെപ്പെ. വയസ്സ് 41. ദിസ് ഈസ് വാട്ട് ഹി ബ്രിങ്സ് ടു ദ ടേബിൾ.